ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഗോതമ്പ് പൊടിച്ച് ഉണ്ടാക്കാൻ പറ്റിയ, വേഗത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്വീറ്റാണ് ഉണ്ടാക്കാൻ പോണത്. എന്താ 250 ml കപ്പിന് 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്ത് 1 സ്പൂണോളം വെളിച്ചെണ്ണ. അത് ഗോതമ്പ്, നമ്മൾ ഗോതമ്പ് മാവ് റെഡിയാക്കി എടുത്തതിന് ശേഷം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വെളിച്ചെണ്ണ ആഡ് ചെയ്യണത്. ഇത് നമുക്ക് നല്ലപോലെ കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഉപ്പും വെളിച്ചെണ്ണയും എല്ലാ സ്ഥലത്തും ഒരേപോലെ ആക്കിയതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്ക് മാവ് റെഡിയാക്കി എടുക്കുന്ന പോലെ ആക്കിയെടുക്കാവേ. നോർമൽ പച്ചവെള്ളം തന്നെയാണ് യൂസ് ചെയ്യണത്. ചിലർ ചപ്പാത്തി ഉണ്ടാക്കാൻ നേരത്തെ ചൂടുവെള്ളത്തിൽ കുഴക്കാറുണ്ട്. ഇപ്പോൾ സാധാരണ നോർമൽ പച്ചവെള്ളം. ഇനി നമുക്ക് നല്ലതുപോലെ കുഴച്ചെടുക്കാം. ഒത്തിരി നനഞ്ഞ് പോകാൻ പാടില്ല കേട്ടോ. നമ്മൾ മാവതേ നല്ലപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഇതൊന്ന് പരത്തിയെടുക്കണം. നമുക്ക് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പൊടി വിതറിക്കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാതെ ഒന്നായിട്ട് തന്നെ പരത്തിയാൽ മതി. ചെറിയ ചെറിയ പീസാക്കിയിട്ട് പരത്തേണ്ട കാര്യമൊന്നുമില്ല. ഒന്നായിട്ട് തന്നെ പരത്തിയെടുക്കാം. കുറച്ച് തിക്നെസ് വേണം കേട്ടോ നമ്മുടെ ചപ്പാത്തിനേലും, കുറച്ചും കൂടെ തിക്നെസ്. ഒന്ന് തീരെ നൈസ് ആവാനും പാടില്ലേ. നമ്മൾ നല്ലപോലെ പരത്തിയെടുത്തിട്ടുണ്ടേ. ഇനി നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. സൈഡൊന്നും ഷേപ്പാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. കാര്യം നമുക്ക് ഇത് മുറിച്ച് എടുക്കാനുള്ളത് കൊണ്ടേ ഷേപ്പാക്കേണ്ട കാര്യമില്ല. നമുക്ക് പിന്നെ മുറിച്ചെടുക്കുമ്പോൾ കറക്റ്റ് ഷേപ്പിൽ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. ഈ തിക്നെസ്സിലാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് മുറിച്ചെടുക്കാവേ. ഞാൻ ദാ ഇപ്പോൾ ഇതേപോലെ എടുക്കുവാണ്, ഈ ഒരു സൈസിൽ. അങ്ങനെ ഇതാ നമ്മൾ ഇതെല്ലാം പീസ് പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പീസ് ഇതേപോലെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ. സ്ക്വയർ ആയിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം, വേറെ ഏതെങ്കിലും ഷേപ്പിൽ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. ഞാനിപ്പോൾ ഈ രീതിയിലാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്കിനി മാറ്റി വെക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് തേങ്ങ തിരുമ്മിയത്. ഇത് നമുക്ക് പാലെടുക്കണം. 1/2 പാല് വേറെ, 2/2 പാല് വേറെ ആയിട്ട് എടുത്തിട്ട് വരാം. നമ്മളത് 200 ഗ്രാമോളം ശർക്കര എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് വെള്ളത്തിൽ ഒന്ന് പാനിയാക്കാൻ വെക്കുവാണേ. നമ്മൾ വേറൊരു പാൻ എടുത്തിട്ടുണ്ട്. ആ പാനിലേക്ക് നമുക്ക് സ്റ്റവ് കത്തിച്ചിട്ടില്ല കേട്ടോ, 2/2 പാൽ ഒഴിച്ചു കൊടുക്കാം. 1 കപ്പോളം 2/2 പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ. വലിയ കപ്പിന് 1 കപ്പോളം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്കിനി സ്റ്റവ് ഓൺ ചെയ്യാം. നമ്മുടെ തേങ്ങാപ്പാൽ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്നത് ഓരോരോ പീസായിട്ട് ഇട്ട് കൊടുക്കാവേ. ഓരോരോ പീസായിട്ട് തന്നെ ഇട്ട് കൊടുക്കണം. ഒരു പക്ഷേ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് കൂടുതലാണ്, അതുകൊണ്ട് ഓരോരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം നമുക്ക്. നമ്മളിതാ എല്ലാം ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇനി ഒരു 10-15 മിനിറ്റ് നേരെ ഇതിൽ കിടന്ന് ഇതങ്ങ് വേവണം കേട്ടോ. ആ ഗോതമ്പ് പൊടി വേവാനുള്ളൊരു ടൈം മാത്രം, അത്ര നേരം ഒന്ന് കിടന്ന് വേകട്ടെ. തിളച്ച് 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 വരുന്ന തൊട്ടതിന് ശേഷം നമുക്ക് ബാക്കി ചെയ്യാം. അപ്പോൾ ഇത് തിളച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അതാ നല്ലതുപോലെ വെന്തിട്ടുമുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറച്ചും കൂടെ ഒന്ന് തിക്നെസ് ആക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ടൊരു 1/2 കപ്പ് വെള്ളത്തിലേക്ക് ഒരു 2 സ്പൂണ് ഗോതമ്പ് പൊടി കലക്കിയതാണ്. അത് നമുക്ക് കൊടുത്ത് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പം തന്നെ കണ്ടോ, വേഗം തന്നെ നല്ല തിക്കായിട്ട് വരണുണ്ട്. നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി കുറച്ച് നേരം കൂടെ അതിൽ കിടന്ന് അത് ഇളക്കണേ. നമ്മുടെ ആ ഗോതമ്പ് പൊടിയുടെ മാവിനെല്ലാത്തിനും ഇത് പിടിക്കണം, മധുരം പിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റും കൂടെ അതിൽ കിടന്ന് തിളക്കട്ടെ. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യാൻ പോണത് 1/4 സ്പൂണോളം, ഒരു ചെറിയ സ്പൂണാണ് കേട്ടോ ആ സ്പൂണിന് 1 സ്പൂണോളം, പിന്നെ വാനില എസൻസ്. വാനില എസൻസിന് പകരം ഏലക്കപ്പൊടിയുടെ ഫ്ലേവറാണ് ഇഷ്ടമെങ്കിൽ അത് ചേർത്താലും മതിയേ. ഇത് നമുക്ക് വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. 1 കപ്പ് ഗോതമ്പ് പൊടി മാത്രം മതി നമുക്കിത് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തുന്നാൽ ഒത്തിരി ഇഷ്ടമാവും അവർക്ക്. കറക്റ്റ് നമ്മുടെ ഒരു പായസം കുടിക്കുന്ന പോലെ തന്നെ. ഇപ്പോൾ നമുക്ക് പായസം ഉണ്ടാക്കാനായിട്ട് നമ്മുടെ കയ്യിൽ സേമിയ അടയോ ഒന്നും ഇല്ലാത്ത ടൈമിൽ നമുക്ക് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാനേ ഉള്ളൂ. ഞാനിപ്പോൾ 1 കപ്പ് ഗോതമ്പ് പൊടിക്ക് 200 ഗ്രാമോളം ശർക്കരയാണ് എടുത്തത്. ഇത് മധുരം കറക്റ്റാണ്. അപ്പോൾ മധുരം കൂടുതൽ വേണ്ടവർക്ക് 250 ഗ്രാമോളം ശർക്കര പാനിയാക്കി എടുക്കുക കേട്ടോ. കുറച്ച് നേരം കൂടെ തിളച്ചോട്ടെ. എല്ലാ സ്ഥലത്തും മധുരം ഒരേപോലെ എത്തുന്ന രീതിയിലൊന്നായിക്കോട്ടെ.
ഞാൻ ദേ ഈ പരുവത്തിൽ സ്റ്റവ് ഓഫ് ചെയ്യുകയാണ്. ഇതിരിക്കുമ്പോൾ ഇനി ഒന്നുകൂടെ തിക്കുന്നസ് ആകും, അതുകൊണ്ട് നമുക്ക് ഇതേ പരുവത്തിൽ നമുക്ക് ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം റെഡിയാക്കി വെച്ചിരുന്ന അരക്കപ്പോള ഒന്നാം പാൽ അതൊഴിച്ച് കൊടുക്കുക. അത് തീ ഓഫ് ചെയ്തതിന് ശേഷം ഒഴിക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ അത് ഒരുപക്ഷെ പിരിഞ്ഞു പോകും. അതുകൊണ്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം അതും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സാക്കിയിട്ട് കുറച്ച് നേരം തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. നമുക്ക് നമ്മൾ വേറൊരു പാൻ വെച്ചിട്ടുണ്ട്, അതിലേക്ക് ഒരു 2 സ്പൂൺ നെയ്യ് ഒഴിക്കുകയാണ്. നെയ്യ് നല്ലതുപോലെ ചൂടായിട്ടുണ്ട്, അതിലേക്ക് ഇതാ 1 സ്പൂണോളം കാഷ്നട്ട് അതിനിട്ട് വറുത്തെടുക്കാം. കാഷ്നട്ട് നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്, അത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അതിലേക്ക് 1 സ്പൂണോളം മുന്തിരി അടി കൊടുക്കാവേ. ആദ്യം നമ്മൾ ഫ്രൈ ആക്കി മാറ്റിയ കാഷ്നട്ടൊന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചതാണ്. ഇനി അതിലേക്ക് 1 സ്പൂൺ കാഷ്നട്ടും കൂടെ ഇതുകൂടെ നല്ലതുപോലെ വറുത്തെടുക്കാം. എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്നതിലേട്ട് നമുക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഇരുന്ന് ഒന്നുകൂടെ സെറ്റാവട്ടെ. നമ്മൾ തീയൊക്കെ ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് തണുത്തതിന് ശേഷം നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റാവേ. അങ്ങനെ നമ്മുടെ ഗോതമ്പ് പൊടി കൊണ്ടുള്ള സ്വീറ്റ് ഇവിടെ റെഡി ആയിക്കഴിഞ്ഞാൽ അത് ഒരു 3 ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.